സുവിശേഷത്തിന് ലോകക്രമത്തെ അട്ടിമറിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, സബ്വേർസീവ് നേച്ചർ. അത് സായുധ വിപ്ലവങ്ങളിലൂടെയോ രക്തച്ചൊരിച്ചിലൂടെയോ അല്ല, ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് അപ്പോസ്തലന്മാരും ആദിമ ക്രിസ്ത്യാനികളും വിളിക്കപ്പെട്ടുവല്ലോ. അപ്പോസ്തല പ്രവർത്തനം 17:6. ദൈവരാജ്യത്തിന്റെ ഈ അട്ടിമറി സ്വഭാവം യഥാർത്ഥത്തിൽ ഇന്നലെ നാം രണ്ട് ചെറിയ ഉപമകളിലൂടെ കണ്ടിരുന്നു. ആന്തരിക പരിവർത്തനങ്ങളിലൂടെ, ബഹളങ്ങളില്ലാതെ, ഓട്ടപ്പാച്ചിലുകളില്ലാതെ, ദീർഘക്ഷമയോടെ ലോകത്തെ മാറ്റിമറിക്കുന്ന ദൈവവിരൽ സ്പർശം. അത് ആത്മാവിൽ ആനന്ദവും നീതിയും സമാധാനവും പകർന്നുകൊണ്ടാണ് അരങ്ങേറുന്നത്. കടുകുമണിയുടെ അത്ഭുതാവഹമായ വളർച്ച പോലെ, പുളിമാവിന്റെ കണ്ണിൽപ്പെടാത്ത പ്രവർത്തനം പോലെ. ഇന്ന് സങ്കീർത്തനം 19 ആദ്യ ഭാഗങ്ങളും ദൈവരാജ്യത്തിന്റെ ഈ നിശബ്ദ ചലനങ്ങളെ വെളിവാക്കുന്നുണ്ട്. സൃഷ്ടപ്രപഞ്ചത്തിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന ദൈവിക വെളിപാടിനെ വായിച്ചെടുക്കണമെന്ന് മാത്രം. ഭാഷകളില്ല, ഭാഷണങ്ങളില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയിലൂടെ ദൈവിക വെളിപാട് ലോകം മുഴുവൻ നിറയുകയാണ്. ദൈവിക വെളിപാട് നുരഞ്ഞു പൊന്തുന്നു എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത് ഇവിടെ, യബ്ബി എന്ന ഹീബ്രുവിൽ. ആരും തുടങ്ങിവെക്കാതെ, ആർക്കും തടുക്കാനാവാതെ അത് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ ഹൗസ് ചാഫൽ അഥവാ ക്രിസ്തീയ കുടുംബക്രമങ്ങളെ നാം ധ്യാനിച്ചിരുന്നല്ലോ. കുടുംബക്രമങ്ങൾ ആദ്യമായി നിർദ്ദേശിച്ചത് ക്രിസ്ത്യാനികളൊന്നുമല്ല. ആ സംസ്കാരങ്ങളിൽ കുടുംബക്രമങ്ങളെക്കുറിച്ചുള്ള ചിട്ടയായ വിവരണങ്ങളും നിയമങ്ങളും സർവ്വസാധാരണമായിരുന്നു. ഒറ്റനോട്ടത്തിൽ ക്രിസ്തീയ കുടുംബക്രമങ്ങൾ അവയിൽ നിന്ന് വ്യത്യസ്തവുമല്ല, ഒറ്റനോട്ടത്തിൽ മാത്രം. എന്നാൽ അതിൽ ഒളിപ്പിച്ചിരിക്കുന്ന ആ അതുല്യ രഹസ്യം കണ്ടെത്തുന്ന ആർക്കും മനസ്സിലാകും അത് ലോകക്രമത്തെ തകിടം മറിക്കാൻ ശേഷിയുള്ള ഉഗ്ര സ്ഫോടക വസ്തുവാണെന്നത്. അതാണ് സുവിശേഷത്തിന്റെ അട്ടിമറി പ്രയോഗം. കാരണം അവിടെ എല്ലാ ബന്ധങ്ങളും കടപ്പാടുകളും ക്രിസ്തു സ്നേഹത്താൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സ്നേഹിച്ചതുപോലെയും ക്രിസ്തു പ്രവർത്തിച്ചതുപോലെയും, അങ്ങനെയൊരു പ്രബോധനം ഇത് ആദ്യമായിട്ടാണ്. സീസറിനുള്ളത് സീസറിന് കൊടുക്കുമ്പോഴും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്തേ മതിയാകൂ, നാഥൻ പഠിപ്പിച്ചു. ലൗകിക ഭരണാധികാരികളോട് നമുക്ക് ബഹുമാനവും അനുസരണവും വേണം, റോമർ 13. എന്നാൽ ലോക നിയമം മനസാക്ഷിക്ക് വിരുദ്ധമാകുന്ന സന്ദർഭങ്ങളിൽ ആ നിയമത്തെ അംഗീകരിക്കാനുള്ള ബാധ്യതകളും നമുക്കില്ല. യഹൂദ കോടതികളെയും റോമൻ നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കാതെ തന്നെയാണ് ശ്രീഹന്മാർ സധൈര്യം പ്രഖ്യാപിച്ചത്, മനുഷ്യരെക്കാളേറെ ഞങ്ങൾ ദൈവത്തെ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 5:29. അതാണ് ക്രിസ്തീയത ലോകക്രമത്തിന് നേരെ നടത്തുന്ന മർമ്മപ്രയോഗം. വാളുകൾ കയ്യിലേന്തിയല്ല, സമ്പൂർണ്ണ വിധേയത്വത്തിലും ശാന്തതയിലും അചഞ്ചലമായ വിശ്വാസത്തിലും സത്യവും ധർമ്മവും പുലർത്തിക്കൊണ്ട്. പൗലോ ശ്ലീഹ ക്രിസ്തു കേന്ദ്രീകൃതമായ ഈ വ്യവസ്ഥയെ സർവത്തിനും ആധാരമായി നമ്മുടെ മുൻപിൽ വെളിവാക്കുകയാണ്. ക്രിസ്റ്റോളജിക്കൽ ത്രസ്റ്റ്: നാം എന്തായിരിക്കുന്നുവോ അത് ക്രിസ്തുവിനായിരിക്കണം. എൻ ക്രിസ്റ്റോ, ഇൻ ക്രൈസ്റ്റ്. ഇന്ന് അപ്പോസ്തലന്മാരായ യൂദ തദ്ദേവുസിന്റെയും ഷിമയോന്റെയും തിരുനാളാണ്. ഈ അവസരത്തിൽ FSR 2 നമ്മോട് പറയും, നാം എങ്ങനെ അപ്പോസ്തോലിക അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ടവരും ദൈവഭവനത്തിൽ അംഗങ്ങളും ദൈവരാജ്യത്തിൽ വിശുദ്ധരുടെ സഹപൗരന്മാരുമാകുന്നുവെന്ന്. ഈ ലോകത്തിലെ കുടുംബക്രമങ്ങൾ, ഹൗസ് സ്റ്റാഫൽ എല്ലാം സ്വർഗീയമായ ഈ ക്രമത്തിന്റെ മുന്നാസ്വാദനം മാത്രമല്ലയോ? ഈ ഒരു പ്രത്യാശയിലാണ് നാം മുൻപോട്ട് നടക്കുന്നത്. ബെനഡിക്ട് 16 പാപ്പ 2006 ഒക്ടോബർ 11 ഈ വിശുദ്ധ ശ്രീഹന്മാരെക്കുറിച്ച് നടത്തിയ ഒരു പ്രബോധനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ധ്യാനപൂർവ്വം ശ്രവിക്കാം. ചാരുവായ ഒരു വാങ്മയ ചിത്രം. കാനാനിയനായ ഷിമയോനും യൂദ തദ്ദേവുസും ഒറ്റുകാരനായ യൂദാസല്ല എന്ന് എപ്പോഴും പറഞ്ഞു നിർത്തേണ്ടിയിരിക്കുന്നു. 12 അപ്പോസ്തലന്മാരെ വിവരിക്കുന്ന പട്ടികകളിലെല്ലാം അവർ തൊട്ടുരുമി നിൽക്കുന്നു എന്നത് മാത്രമല്ല നാം അവരെ ഒന്നായി പരാമർശിക്കാൻ കാരണം. അവരെക്കുറിച്ച് അധിക വിവരണങ്ങൾ വിശുദ്ധ ഗ്രന്ഥം നൽകുന്നില്ല എന്നതുകൂടി പരിഗണിച്ചിട്ടാണ്. യൂദ തദ്ദേവുസിന്റേതെന്ന് കരുതപ്പെടുന്ന ഒരു പുതിയ നിയമ ലേഖനം നമുക്ക് കരഗതമായിട്ടുണ്ട്. ഷിമയോനെ പരാമർശിക്കുമ്പോൾ മത്തായി, മർക്കോസ് എന്നീ സുവിശേഷകർ കാനാനിയൻ എന്ന് വിളിക്കും. ലൂക്കാവിനെ സെലറ്റ്, തീവ്രവാദി എന്നും. കാനാനിയൻ, കാനാഹ് എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ്. ദൈവോചിതമായ തീക്ഷ്ണതയാണത്, കാരണം ദൈവം തന്നെ തന്റെ ജനത്തെ പ്രതി തീക്ഷ്ണമതിയാണ്. പുറപ്പാട് 20:5. അവന്റെ മനസ്സറിഞ്ഞവരും അങ്ങനെ തന്നെ ദൈവ ശുശ്രൂഷയിൽ തീക്ഷ്ണതയാൽ ജ്വരിക്കുകയും ചെയ്യുന്നു. 1 രാജാക്കന്മാർ 19:10. സെലറ്റ് എന്നാൽ വാച്യാർത്ഥം ഇത് തന്നെയെങ്കിലും ആ പേരിൽ യഹൂദ പോരാളികൾ അക്കാലത്ത് സജീവമായിരുന്നു. റോമൻ അധിനിവേശത്തിനെതിരെ അവർ സായുധ സമരം നടത്തിയിരുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് ഷിമയോൻ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമല്ലെങ്കിലും ദൈവത്തെ പ്രതിയും തന്റെ ജനത്തെ പ്രതിയും തീക്ഷ്ണമായ ഒരു അഭിനിവേശം, അവരുടെ ഭാഗധേയത്വത്തിലുള്ള ഭാഗഭാഗിത്വം എന്നിവ ഉറപ്പായും അവനുണ്ടായിരുന്നു. ദൈവത്തോടും ദൈവജനത്തോടും ദൈവിക നിയമത്തോടുമുള്ള ആഭിമുഖ്യം. അവൻ ഇനി സത്യത്തിൽ സായുധ തീവ്രവാദി ആയിരുന്നെങ്കിൽ തന്നെ
അപ്പോസ്തലഗണത്തിലെ മത്തായിയുമായി ഒത്തുചേർന്നു പോകുക അവന് ദുഷ്കരമായിരുന്നിരിക്കും. കാരണം ചുങ്കക്കാരന്മാർ റോമൻ പിണിയാളന്മാരാണ്. തീവ്രവാദികളാകട്ടെ കടുത്ത റോമൻ വിരോധികളും. കഴുത്തറുക്കാനുള്ള ശത്രുതകളെക്കുറിച്ചാണ് നാം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പകരം ദൈവിക കുടുംബക്രമങ്ങൾ ക്രിസ്തുവെന്ന ആധാരത്തിലാണല്ലോ സ്ഥാപിതമായിരിക്കുന്നതും ഐക്യത്തിൽ ബന്ധിതരായിരിക്കുന്നതും. മൂലക്കല്ലായ ക്രിസ്തു. മാനുഷിക വകഭേദങ്ങളും വേർതിരിവുകളും വിദ്വേഷങ്ങളും കന്മതിലുകളും ക്രിസ്തുവിന്റെ മുൻപിൽ അപ്രസക്തങ്ങളാകുന്നു. വരാനിരിക്കുന്ന സഭയുടെ മുൻകാഴ്ച പോലെ നാനാവിധം അപ്പോസ്തലന്മാർ നാനാവിധ കൃപകളാൽ അലങ്കൃതരായി എല്ലാവരും ചേർന്ന് ക്രിസ്തുവിൽ ഒരേ ശരീരമായ സഭ. യൂദ തദ്ദേവൂസ്. തദ്ദേവൂസ് എന്നാൽ വലിയ ഹൃദയമുള്ളവനെന്നാണ് അർത്ഥം. അന്ത്യ അത്താഴവേളയിൽ അവൻ ന്യായമായൊരു സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് എന്തുകൊണ്ട് ലോകത്തിന് മുഴുവൻ തന്നെ വെളിപ്പെടുത്താതെ ഈ ചെറുഗണത്തിന് മാത്രം വെളിപ്പെടുത്തുന്നത്? യോഹന്നാൻ 14:22. ഉദ്ധതനായ നാഥൻ മഹിമപ്രതാപത്തോടെ ലോകത്തിന് മുൻപിൽ തിളങ്ങി വിളങ്ങിയാൽ മാത്രമല്ലേ ദൈവത്തിന്റെ വിജയം ലോകം കണ്ണിറയെ കാണൂ. എന്നാൽ നാഥൻ പറയുന്നു, ഒരുവൻ എന്നെ സ്നേഹിച്ചാൽ എന്റെ വചനം പാലിച്ചാൽ എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. യോഹന്നാൻ 14:23. ഉദ്ധിതൻ പ്രഥമമായും പ്രധാനമായും കണ്ണുകൾ കൊണ്ട് മാത്രം കാണപ്പെടേണ്ടവനല്ല, ഹൃദയങ്ങൾ കൊണ്ട് സ്വീകരിക്കപ്പെടേണ്ടവനാണ്. കാരണം അവൻ കേവലം ഒരു വസ്തുവല്ല, സ്നേഹപൂർണിമയാണ്, നമ്മുടെ തുറന്നുവെച്ച ഹൃദയങ്ങളെ പൂകാൻ കൊതിക്കുന്നവൻ. തദ്ദേവൂസിന് വലിയ ഹൃദയമായിരുന്നല്ലോ. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് യൂദ. അസാധ്യ സാഹചര്യങ്ങളിൽ പോലും വിശ്വാസം സധൈര്യം കാത്തുപാലിക്കാൻ പഠിപ്പിക്കുന്ന ലേഖനം നമുക്ക് എഴുതിയത് കൊണ്ടാകാം ഇത്. പ്രിയരെ, വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിതുയർത്തുവൻ. അരൂപയിൽ പ്രാർത്ഥനാ നിമഗ്നരായിരിക്കുവൻ. ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവൻ. നിത്യജീവിതം പകരുന്ന നമ്മുടെ കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ചായുവൻ. സംശയഗ്രസ്തരായ മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തുവൻ. 20-22 വാക്യങ്ങൾ. വീഴാതെ താങ്ങി നിർത്താനും നിർമ്മലരായി നമ്മെ സമർപ്പിക്കാനും കഴിവുള്ള ക്രിസ്തുനാഥന്റെ സുഗന്ധമാണ് ഈ വാക്കുകൾക്ക്. 24-25 വാക്യങ്ങൾ. സ്വന്തം വിശ്വാസത്തിന്റെ ആഴവും സുദൃഢമായ ധാർമ്മിക ജീവിതവും ആനന്ദവും ശരണവും ദൈവസ്തുതിയും വിടരുന്നു ശ്രീഹായുടെ അധരങ്ങളിൽ. കാരണം അത് ദൈവമായ കർത്താവിന്റെ പരമനന്മയും കാരുണ്യവും മാത്രം ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. ശിമയോനും യൂദായും നമ്മെ പഠിപ്പിക്കട്ടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ സൗന്ദര്യം പുതുതായി കണ്ടെത്തുവാൻ, അക്ഷീണമായി അത് ജീവിക്കാൻ, ശാന്തതയോടും അതേസമയം സുദൃഢതയോടും അതിന് സാക്ഷ്യം വഹിക്കുവാൻ.